കുട്ടികളെ, ഇന്ന് നമ്മൾക്ക് കറുമ്പനാനയെയും കുറുമ്പിയുറുമ്പിനെയും കുറിച്ച് ഒരു കൊച്ചുകഥ പറയാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കറുമ്പനാനയും കുറുമ്പിയുറുമ്പും ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരുമായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി അരുവിയിൽ കുളിക്കാൻ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വലിയ മരത്തിൽ ധാരാളം പഴങ്ങൾ പഴുത്തു നിൽക്കുന്നത് കുറുമ്പിയുറുമ്പ് കണ്ടു. ഇത് കണ്ട ഉറുമ്പ് ആനയോട് പറഞ്ഞു, എനിക്കാ പഴം വേണം, എനിക്കാ പഴം തിന്നണം. ഉറുമ്പ് ആനയോട് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആന ഉറുമ്പിനോട് പറഞ്ഞു, ഈ മരത്തിനു കീഴേ ധാരാളം പഴം വീണുകിടപ്പുണ്ടല്ലോ, നിനക്കതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണം എടുത്തു കഴിച്ചുകൂടെ? എനിക്കത് വേണ്ട, ആ മരത്തിൻ്റെ മുകളിൽ നിന്നു തന്നെ പറിച്ചു തരണം. ഉറുമ്പ് വീണ്ടും ആനയോട് വാശി പിടിച്ചു. ആന ഉറുമ്പിനോട് പറഞ്ഞു, നിനക്ക് കുറച്ച് വാശി കൂടുതലാണ്, വാശി ഒരിക്കലും ആർക്കും നല്ലതല്ല. ആന ഉറുമ്പിനെ ഓർമ്മപ്പെടുത്തി. പക്ഷേ ഉറുമ്പുണ്ടോ വിടുന്നു? വീണ്ടും ഉറുമ്പ് ആനയോട് പറഞ്ഞു, നിനക്ക് നല്ല നീളമുള്ള തുമ്പിക്കൈയുണ്ടല്ലോ, അതുകൊണ്ട് ആ മരത്തിൻ്റെ ചില്ലയിൽ ഒന്ന് കുലുക്കിയാൽ മതി, അപ്പോൾ ധാരാളം പഴങ്ങൾ വീഴുമല്ലോ. ഇത് കേട്ടപ്പോൾ ആന ഉറുമ്പിനോട് പറഞ്ഞു, എന്തിനാണ് ഈ ചില്ല കുലുക്കി ഇത്രയധികം പഴങ്ങൾ വീഴ്ത്തുന്നത്? അതെല്ലാം നാശമായി പോവില്ലേ? എത്രയോ പക്ഷികൾക്കും കുരങ്ങന്മാർക്കും തിന്നാനുള്ള പഴങ്ങളാണത്, എന്തിനാണത് നീ വെറുതെ നശിപ്പിക്കുന്നത്? മറ്റുള്ളവരുടെ ആഹാര സാധനങ്ങൾ നാം ഒരിക്കലും നശിപ്പിച്ചു കളയരുത്, അത് വലിയ പാപമാണ്. ഇതൊന്നും നിനക്കറിയില്ലേ കുറുമ്പിയെ? ആന ഉറുമ്പിനോട് സംശയം ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്കിന്ന് ഈ മരത്തിൻ്റെ മുകളിൽ നിന്നു തന്നെ പഴം തിന്നണം. കുറുമ്പി ഉറുമ്പ് വീണ്ടും വാശി പിടിച്ചു. ഉറുമ്പിൻ്റെ വാശിക്ക് മുന്നിൽ ആന തോറ്റുപോയി. ആന തൻ്റെ നീണ്ട തുമ്പിക്കൈ ഉയർത്തി ആ മരത്തിൻ്റെ ചില്ല ഒന്ന് കുലുക്കി. എന്തിനു പറയണം, ആ മരച്ചില്ലയിൽ ഒരു വലിയ കടന്നൽ കൂടുണ്ടായിരുന്നു. ആ കൂട് ഇളകിയപ്പോൾ കടന്നലുകൾ പുറത്തേക്ക് പറന്ന് അവിടെ നിന്നിരുന്ന ആനയെയും ഉറുമ്പിനെയും ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ മൂക്കിലും കണ്ണിലും ഒക്കെ കുത്താൻ തുടങ്ങി. അവർ ജീവനും കൊണ്ട് അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. ഓടി ഓടി കുറേ ദൂരം ചെന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആന ഉറുമ്പിനോട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത് വാശി നാശത്തിനാണെന്ന്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, ഗുണകരമല്ലാത്ത വാശി കൊണ്ട് നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ലെന്ന്. കുറുമ്പി ഉറുമ്പ് അത് കേട്ട് തല താഴ്ത്തി നിന്നു. ഗുണപാഠം: മക്കളെ, അനാവശ്യ വാശികൾ ആർക്കും ഗുണം ചെയ്യില്ല, അത് നാശത്തിലേ അവസാനിക്കും.